പനീർ ലഹസൂനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഗ്രേവി, ഒരു പ്യൂറി, ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് രണ്ട് സവോള അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞാൽ മതി. കാരണം നമ്മൾ ഈ കാണുന്നതെല്ലാം ഒന്നിച്ച് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കും. അപ്പോൾ ഇത് രണ്ട് സവോള, ഇതൊരു മൂന്ന് ചെറിയ തക്കാളിയാണ്, അതും വലുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അര ടീസ്പൂൺ ചെറിയ ജീരകം, രണ്ടോ മൂന്നോ ഏലക്ക, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി, ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. അപ്പോൾ ഇത് ലസൂനി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. 10 കാഷ്യൂനട്ട്സ്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കുറച്ച് വറ്റൽമുളകും, നാലോ അഞ്ചോ വറ്റൽമുളകും. ഇത് ഇത്രയും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അര ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മളിതിനെ വേവിക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇടാം. സവോള, തക്കാളി, പൊടികളെല്ലാം ഇടാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും നാലഞ്ച് വറ്റൽ മുളകും, കാഷ്യൂനട്ട്സ്, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകവും ഏലക്ക. ഇതിത്ര ഇട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇത് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് മിക്സിയിൽ അടിക്കും. ഇതിപ്പോൾ ഒരു അര ലിറ്റർ വെള്ളമുണ്ട്, 500 ml വെള്ളം. എന്നിട്ടിത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേവിയുടെ ഒരു ബേസ്. ഇത് നമ്മൾ വെന്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിയുടെ താളിക്കുന്ന പരിപാടികളെല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഒരു 200-250 ഗ്രാം പനീറിനുള്ള മിക്സാണ്, അതിനാവശ്യമുള്ള ഗ്രേവിയാണ്. ഇതിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ തിളച്ചോട്ടെ. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം സോഫ്റ്റ് ആണ്, തക്കാളിയൊക്കെ. എന്നിട്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റിക്കഴിയുമ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞ് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളം ചേർത്ത് ഞാൻ അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടച്ച് വേവിക്കുകയാണ് ഒരു 15 മിനിറ്റ്. ആ സമയത്ത് നമുക്ക് താളിച്ചെടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. ഇതൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊരു 1/2 കപ്പ് തൈര്, 4-5 ടീസ്പൂൺ വെളുത്തുള്ളി, വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇവിടെയും, ഇഞ്ചി 1 ടീസ്പൂൺ, 2 ചെറിയ പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കസൂരി മേത്തിയുടെ ഡ്രൈ ലീവ്സ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്, 1 ടീസ്പൂൺ ഗരം മസാല, 2-3 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണിത്, കുക്കിംഗ് ക്രീം. ഇപ്പോൾ നമുക്ക് താളിച്ച് തുടങ്ങാൻ അതിൻ്റെ ഗ്രേവി ബേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തതെല്ലാം വേവിച്ച് അരച്ച് പേസ്റ്റാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഇത് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ശകലം ഇഞ്ചി 1 ടീസ്പൂൺ, ഇത് വേണമെങ്കിൽ അരിഞ്ഞാണെങ്കിലും ഇടാം. ഇപ്പം ഞാൻ പേസ്റ്റായിട്ട് ഇടുന്നത് ഇട്ടുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഫസ്റ്റ് കാണിച്ച ആ ബേസ് റെഡി ആക്കി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് ഗ്രേവി ആക്കിയാൽ പെട്ടെന്ന് പനീർ കറി ഉണ്ടാക്കാം. അതിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാൽ, ചിക്കൻ ടിക്ക പോലെ ഫ്രൈ ചെയ്തിട്ടാൽ അങ്ങനെ ആക്കിയെടുക്കാം. ബേസ് സെയിം ആണ്, പിന്നെ നമ്മൾ ഈ താളിക്കുന്നതിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമാണ്. ഇപ്പം ഞാൻ സവോള ഇട്ടു, ആ ഒന്ന് വാട്ടിയെടുക്കുക. ഇത് 2 മിനിറ്റ് നല്ല സോഫ്റ്റ് ആവണം, കാരണം നമ്മൾ ബാക്കിയുള്ളത് അരച്ചാണ് ചേർക്കുന്നത്. ഈ സവോള മാത്രമാണ് അതിൽ പീസസ് ആയിട്ട് കാണത്തുള്ളൂ. ഇതൊന്ന് സോഫ്റ്റ് ആവട്ടെ. ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് ആവശ്യമുള്ള ശകലം ഉപ്പ്, നേരത്തെ നമ്മൾ വേവിക്കാൻ ഇട്ടതിലെല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇപ്പം നമുക്ക് സവോളയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയാണ് അധികം വേണ്ടത്, വെളുത്തുള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ്.
വെളുത്തുള്ളി ഇട്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകും. അപ്പം ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇപ്പോൾ സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ വേവിച്ച തക്കാളിയും സവോളയും എല്ലാം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, അങ്ങനെ അടിച്ചതാണ്. നമ്മൾ ഓൾറെഡി അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പേസ്റ്റ് ഫുൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൈര് എടുത്ത് വെച്ച് ആ കാൽ കപ്പ് തൈര് അതിനകത്തോട്ട് ഇടുകയാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഈ ആഡ് ചെയ്ത് ഈ സവോളയും തക്കാളിയൊക്കെ ഓൾറെഡി നന്നായിട്ട് വെന്തതാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ഒരു പച്ചമണമൊന്നും വരത്തില്ല. എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമനുസരണമുള്ള ഉപ്പ്, ഓൾറെഡി സവോളയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, വേവിച്ചയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം അധികം ഇടുന്നില്ല, കുറച്ചിടുക. ശകലം പഞ്ചസാരയും കൂടെ ഒരു കാൽ ടീസ്പൂൺ മതി, അധികം വേണ്ട. എല്ലാ ഫ്ലേവേഴ്സ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം പഞ്ചസാര ഇടുക. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഗരം മസാല, കസൂരി മേത്തിയുടെ ഡ്രൈഡ് ലീവ്സ് ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പനീർ ആഡ് ചെയ്യാം. പനീർ ഞാനൊരു 200 grams പനീറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ബ്ലോക്ക്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനിയും പനീർ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇതൊരു 300-350 grams പനീർ വരെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഗ്രേവി ഉണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് പനീർ കുക്കാവുന്ന വരെ ഒരു 10 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുകയാണ്, കൊത്തിയരിഞ്ഞ മല്ലിയില, പിന്നെ ഒരു ചെറിയൊരു ക്യൂബ് ബട്ടറ് ഇതിട്ടിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും പനീർ ഇപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. ഈ ബട്ടർ മെൽറ്റ് ആയിട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീമും കൂടെ എടുത്ത് ഒഴിക്കണം. അപ്പോഴത്തേക്കും കറി റെഡിയാണ്. നല്ലൊരു ടേസ്റ്റി കറിയാണ്, ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. പിന്നെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി അരച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കാക്കിയെടുക്കാം. അത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. 2 സവോളയ്ക്ക് പകരം വേണമെങ്കിൽ 4 സവോള എടുക്കാം, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി ഈ ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ക്രീം ഒഴിക്കുകയാണ്. ഒരു 1.5 teaspoonഓളം ക്രീം. ക്രീം ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ അധികം തിളപ്പിക്കണ്ട, ആ ഒരു ചെറിയ ചൂടിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.